© ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോട്ടോർസോമിൻ്റെ ഏറ്റവും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഇപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ആണ് അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത് മോഡലിനെ അപേക്ഷിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ വണ്ടിയിൽ അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കവറിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് നേരത്തെ വന്നിരുന്ന ഒരു ക്രോമിയം കളറിലുള്ള കവറൊക്കെയായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഒരു പാർക്ക് ലൈറ്റ് പോലത്തെ ലൈറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുവാനായിട്ട് സാധിക്കും ലൈറ്റ് ഹാലജൻ ലൈറ്റ് തന്നെയാണ് വരുന്നത് എൽ വരുന്നില്ല പിന്നെ കൂടാണ്ട് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മോഡലിൽ കണ്ട അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത് അതിൽ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഹാലജൻ ലൈറ്റ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇനി അടുത്തായിട്ട് ഈ മണിയുടെ നമുക്ക് വിൻഡ് വൈസർ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം വിൻഡു വൈസറിന്റെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അത് മാറ്റാനുള്ള കാരണം മീറ്റർ കൺസോളിൽ പുതിയൊരു ഫീച്ചറും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വൈസറിന്റെ ഷേപ്പ് മാറാനുള്ള കാരണം അപ്പോൾ ഇതാണ് പുതിയ ലുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു വൈസറിൽ തന്നെ റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് വണ്ടിയുടെ പുതിയ മീറ്റർ കൺസോൾ വരുന്നത് ആ മീറ്റർ കൺസോൾ നമുക്ക് വിശദമായിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ വണ്ടിയുടെ ഫീഡിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഉയരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മഡ് മഡ്ഗാഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ലോങ് ട്രാവൽ സസ്പെൻഷനും നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാണ്ട് ഇതിൻ്റെ ആ ഒരു ഷോക്ക് ഒബ്സർബറിലൊരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നിട്ട് ടയറാണ് വരുന്നത് ഈ വണ്ടി ട്യൂബ് അല്ല ട്യൂബ്ലെസ് അല്ല ട്യൂബ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഇത് ഓഫ് റോഡിന് ചെയ്ത് വേണ്ടി ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പുറകിൽ ഓണോക്രോ സസ്പെൻഷനാണ് വരുന്നത് നമുക്കിതിൻ്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ഇനി ഇതിൻ്റെ ബ്രേക്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന മുന്നൂറ് എം എൻ്റെ ഡിസ്ക് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഈ വണ്ടി ഡിവെൽ ചാനൽ എ ബി എസ് ആണ് വരുന്നത് ഇവരുടെ ഫ്രണ്ടിലും ബാക്കിലും എ ബി എസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചബിൾ എ ബി എസ് എന്നുള്ളൊരു ഫീച്ചറുണ്ട് നമുക്ക് എ ബി എസ് ഓഫ് ചെയ്യാനുള്ളൊരു ഫീച്ചറുണ്ട് പുറകിലത്തെ വീലിൻ്റെ മാത്രം അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ ഡെസ്ക് ബ്രേക്കാണ് പുറകിലത്തെ വീലിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്ക് ട്രാക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു എ ബി എസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ വെയിൽ എ ബി എസ് നോക്കി മാത്രം ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്ന സി എറ്റിൻ്റെ ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ബാർ നയൻറ്റി ട്വൻറ്റി വൺ ഇഞ്ചിൻ്റെ ടയറാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിലത്തെ ടയറും അതുപോലെ തന്നെ സി എറ്റിൻ്റെ ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് ബാർ തൊണ്ണൂറ് പതിനേഴ് ഇഞ്ചിന്റെ ടയറാണ് ഇതിന്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇത് ഓഫ് റോഡ് പെർപ്പസിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എന്റെ ടയറിനെല്ലാം തന്നെ നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടയർ ആണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ എത്ര മോശമായിട്ടുള്ള ഒഴിക്കടേയും ഈ ഒരു ടയർ വെച്ചിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ടാങ്കിന്റെ ഒരു ഏരിയ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കില് ഒരു പുതിയ സ്റ്റിക്കർ അന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്ന പതിനഞ്ച് ലിറ്ററാണ് ഇപ്പോൾ നിലവിലെ മൈലേജ് അനുസരിച്ച് ഒരു ഇരുപത്തഞ്ച് മുതൽ മാക്സിമം ഹൈവേയിലൊക്കെ ഒരു മുപ്പത് വരെ മാക്സിമം കിട്ടും അതനുസരിച്ച് നമുക്കൊരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഈ ഒരു വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഹൈവേയിൽ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ വണ്ടിയുടെ രണ്ട് വശത്തായിട്ട് നമുക്ക് ജെറിക്കാനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ ഒരു സൈഡിലും അതുപോലെ രണ്ട് സൈഡിലും നമുക്ക് ചെറിയിക്കാനും അതുപോലെ നമ്മൾ ലോങ്ങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്രോളിൻ്റെ ഒരു അവൈലബിൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയിക്കാനും നമുക്ക് കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ സൈഡിൽ ഫിറ്റ് ചെയ്യാനും രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ നീളം കുറച്ച് കുറച്ചിട്ടുണ്ട് നേരത്തെ മോഡലിനെ അപേക്ഷിച്ച് അതിൻ്റെ നീളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഹൈറ്റുള്ള ആൾ ഒരു ടോള ആയിട്ടുള്ള ഒരാൾ ഈ ഒരു വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മോഡലിൽ കാല് തട്ടാനുള്ള സാധ്യത കൂടുതലായിരുന്നു അപ്പോൾ അത് ഈ വണ്ടിയിലേക്ക് മാറ്റി മാറ്റും നമുക്ക് അതിന്റെ നീളം കുറച്ച് അത് ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ ഹിമാലയൻ എന്നു പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് പണ്ട് പഞ്ച് ചെയ്ത രീതിയിൽ വന്നിരുന്നത് ഇപ്പോൾ സ്റ്റിക്കറാണ് വരുന്നത് ഇനി ഇതിന്റെ സീറ്റ് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മോഡലിൽ കണ്ട അതേ ഒരു സീറ്റ് തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത് അതിനകത്ത് അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സീറ്റിൻ്റെ ഒരു ഏരിയ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു കുഷ്യൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകിൽ നമുക്ക് ടോപ്പ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നീളം ഒരു കുറച്ചതിന് ശേഷം അവിടെ ഒരു ടോപ്പ് ബോക്സ് ചെയ്തിരിക്കാനുള്ള ഒരു ബോർഡ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഏഴ് കിലോ വരെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് പുറകിരിക്കുന്ന ആൾക്ക് പില്യാണ് നല്ല രീതിയിൽ പിടിച്ചിരിക്കാനുള്ള ഒരു ഒരു ഹാൻഡ് അവർ അവരിനെന്തോ കൊടുത്തിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ബാക്ക് പോർഷൻ്റെ ഒരു വ്യൂ ഇപ്പോൾ നമ്പർ പ്ലേറ്റിനുള്ള ഏരിയ ആണ് ഈ താഴെ കാണുന്നത് അതുപോലെ അതിൻ്റെ ലൈറ്റ് വരുന്നത് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് നമുക്ക് എഞ്ചിൻ്റെ പോർഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ എഞ്ചിൻ്റെ ആ ഒരു ഏരിയയൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരുന്നത് അതുപോലെ ഒരു എഞ്ചിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ് റോഡ് പർപ്പസിനുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മോശമായിട്ടുള്ള റോഡ് കൂടെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് കൂടുതലായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എഞ്ചിന് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു എൻജിൻ ഗാർഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയേറ്ററാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ റേഞ്ചസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ബി എസ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാറ്റലൈറ്റിക് കൺവേർട്ടറും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന മാറ്റമാണ് ഇതിൻ്റെ സൈലൻസറിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു സൈലൻസർ ഗാർഡ് ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് പുതിയ അപ്ഡേഷനാണ് അതുപോലെ ഹിമാലയനിന്ന് എഴുതിയിരിക്കുന്നതിന് താഴെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരത് ഫില്ല് ചെയ്തിട്ട് ക്ലിയറാക്കി ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഫുട് റെസ്റ്റും അതുപോലെ ബ്രേക്കിൻ്റെ ഒരു ലിവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗിയറിൻ്റെ ഒരു പോർഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് അഞ്ച് ഗിയറാണ് വരുന്നത് കോൺസ്റ്റൻറ്റ് മെഷ് ടൈപ്പാണ് ഇതിൻ്റെ ഗിയർ പാറ്റേൺ വരുന്നത് ഗിയറിലെ ഷിഫ്റ്റിങ്ങിൽ അതിൽ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നേരത്തെ മോഡൽ കണ്ട അതേ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങാണ് ഈ വണ്ടിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിയറിൻ്റെ ടെയിൽ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത് എൽ ഇ ഡി ലൈറ്റാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത് അതല്ല ഈ വണ്ടിയുടെ പുറകിലായിട്ട് നമുക്കൊരു സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പുറകിലത്തെ വീലിൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്യാപ്പ് ഇതിൻ്റെ ആ ഒരു മഡ് മഡ് ഗാർഡും അതുപോലെ വണ്ടിയുടെ ടയറും തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് സസ്പെൻഷൻ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ അത് സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സ്വിച്ച് കൺട്രോളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലതുവശത്തായിട്ട് ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഹസ് ലൈറ്റ് വരുന്നുണ്ട് നാല് ഇൻഡിക്കേറ്ററും ഒരേ സമയം ഓൺ ആക്കാനുള്ള സ്വിച്ച് ആണത് അതിൻ്റെ താഴെയായിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ടിനുള്ള ബട്ടൺ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹസ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള വ്യൂ ആണത് അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ടിനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടതുവശത്തായിട്ട് പാസ് ലൈറ്റും അതുപോലെ ഹെഡ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്യാനുള്ള സ്വിച്ചും പിന്നെ ഹോണും ഇൻഡിക്കേറ്ററും ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഫുൾ ടൈം ഓൺ ആയിരിക്കും നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയ ഹിമാലയൻ്റെ ആ ഒരു മീറ്റർ കൺസോൾ വരുന്നത് മീറ്റർ ഓൺ ചെയ്യുമ്പോൾ ഇതങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ അത് നേരത്തെ മോഡലിൽ കണ്ട അതേ ഇൻഫർമേഷൻ എല്ലാം തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് നാവിഗേഷനുള്ള ഒരു ചെറിയ ഒരു മീറ്ററും കൂടെ അവരിനകത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വലുദിവസത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കാതെ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കോംബസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്യൂവൽ ഉണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് ക്ലോക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലോക്കിൻ്റെ ഇൻഫർമേഷൻ വരുന്നുണ്ട് അപ്പോൾ നാവിഗേഷനൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോണായിട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോൺ പോക്കറ്റിലോട്ട് നമുക്ക് ഈ ഒരു മീറ്റർ നോക്കിയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ഒരു ക്രോമിയം കളറിലുള്ള ഒരു കവർ മാറ്റി ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വേണ്ടത് ചെക്ക് ചെയ്യുന്നതാകാം ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ട് കെയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന വണ്ടിയുടെ ആ ഒരു ഹ്യൂജായിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് നല്ല ബയഡായിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയിൽ ലഭിക്കുന്നുണ്ട് നമുക്ക് എനിക്ക് എന്നാലും ഈസി ആയിട്ട് ഹാൻഡിലേക്കെല്ലാം തന്നെ കൈ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിന് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ ഈ ഒരു വൈസറ് നമുക്കൊരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ ഈ ഒരു വൈസറിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു ആവറേജ് ഒരു സീറ്റ് സ്പോട്ട് എന്ന് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് സ്പോട്ട് തന്നെ നൂറ് ടു നൂറ്റി പത്തൊക്കെയാണ് അതിന് മുകളിലേക്ക് നമുക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാനായിട്ട് സാധിക്കും പക്ഷേ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഫീൽ ചെയ്യും പിന്നെ ഈ വണ്ടി ഏത് തരത്തിലുള്ള റോഡിക്കിടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും സസ്പെൻഷൻ്റെ ആ ഒരു മികവെന്നെയാണ് ഈ വണ്ടിയിൽ ആ ആ ഒരു നമുക്ക് ഏത് റോഡും റോഡ് ഇല്ലാത്ത സ്ഥലത്തേക്കിടെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടോർക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും ആദ്യമായിട്ട് നമ്മൾ വണ്ടി കൈ കൊടുത്ത് എടുക്കുമ്പോൾ നല്ലൊരു ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വണ്ടി ഈ വണ്ടി കോർണർ ചെയ്യാൻ അത്ര ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടില്ല കാരണം നല്ല ഉയരമുള്ള വണ്ടിയാണ് നമുക്ക് ഇത് കോർണർ ചെയ്യാനായിട്ട് അത്ര ഒരു കോൺഫിഡൻസ് കിട്ടില്ല ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂസിംഗിനും അതേപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് പർപ്പസിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം ഒരു ഇഷ്യൂസും വരുന്നില്ല പില്ലെണ്ണും ഒരേ രീതിയിൽ റൈഡർക്കും പില്ലെണ്ണും ഒരേ രീതിയിൽ കംഫോർട്ട് തരുന്നൊരു വണ്ടിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത് മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര കട്ടരക്കിട നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാലും നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടില്ല കാരണം ഇതിൻ്റെ സസ്പെൻഷൻ നല്ല രീതിയിൽ ആ ഒരു ബമ്പ് എല്ലാം തന്നെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലേക്കുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു അഞ്ചര അടി താഴെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി നേരെ ഇരുത്താനായിട്ട് കുറച്ച് കാലം എത്താൻ വഴിയില്ല കാരണം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഒരു ഷെയ്പ്പ് ഉണ്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കും നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത് അപ്പോൾ റോഡ് ഇല്ലാത്ത വഴി കൂടെ ഓടിച്ചാലാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിങ്ങിൻ്റെ മികവ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കനാൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിറ്റിലൊക്കെ അടിച്ച് ഇട്ടിരിക്കുന്ന ഒരു വൈകിടെയാണ് പോകുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത്രയ്ക്ക് തന്നെയാണ് ഈ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസായിട്ട് നമുക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നതാണ് കുറച്ചുകൂടി വണ്ടി എഞ്ചിന് സ്മൂത്ത്നെസ് കുറച്ച് വന്നിട്ടുണ്ട് നേരത്തെ മോഡലിനെ അപേക്ഷിച്ച് എഞ്ചിൻ കുറച്ച് കുറച്ചുകൂടി ഒന്ന് റിഫൈൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും അപ്ഡേഷൻസ് ആണ് ഈ ഒരു വണ്ടിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക അതേപോലെ ഈ വണ്ടി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെയിൽസ് എക്സിക്യൂട്ടീനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും ഈ ഫണ്ടുടെ വില അതേപോലെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്തെല്ലാം അറിയാൻ സാധിക്കും ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് നാളുകളായി അപ്പോൾ നിങ്ങൾ പഴയ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും പഴയ പോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് പുതിയ പുതിയ ബൈക്കിൻ്റെയൊക്കെ ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കാടേന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഹിമാലയൻ്റെ നമുക്ക് പുതിയ ഒരു മോഡല് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഗൈസ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൗണ്ടും കൂടെ ഒന്ന് കേൾക്കാം ഇതാണ് വണ്ടിയുടെ സൗണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിൽ ഇനിയും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം